ഭാരതിയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല, അതിനു മുമ്പ് പോവല്ലേ, കുറച്ച് ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ, എനിക്ക് ഇന്നെ തിരിച്ചു പോയാ പറ്റൂ? ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞാ ഏതാണ്ട് പരോളുമല്ലേ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ, അമ്മങ്ങോട്ട് മാറിയ പെട്ടിന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നാൽ നന്നായി, ഉണ്ണിയൊന്ന് കാണാല്ലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. എയർപോർട്ടിൽ പോയി കാണും. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ, ഫ്രണ്ട് സീറ്റ് വെക്കടി, വേഗം എടുത്തു വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. എന്താ എന്ത് ഓ, എന്തിനു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരുത്തേ. നാട്ടുവളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ ഞാൻ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടണ വെള്ളം ഉണ്ടാടാ, ഡീസൽ അല്ലേ ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണിയന്റെ ഏട്ടനാ. ഉണ്ണി അവിടെ ഒന്ന് കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? ആ, കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപികളെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ ഫലിതപ്രിയൻ, നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യോ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടു. ഓ അങ്ങനെ. ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ, പെട്ടെന്ന് ഇറങ്ങുവോ? ഏയ് വൈകും വൈകും, ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് വാവി പോയതായിട്ട് പറഞ്ഞത് വാവി പോയതാ. അടുത്ത പരവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ ഇങ്ങോട്ട് വെച്ച് പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസ്സാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ലി ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസോ എന്താന്ന് വെച്ചാ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ, ട്രെയിൻ മിസ്സാവും.
ഇനി ദുബായ്ക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട്. ഇതാര്? പണ്ടോർക്കെല്ലാം വെച്ചിരിക്കണേ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? ചേ കള്ളനാ. നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിനകത്തൊരു കൂളിംഗ് ഗ്ലാസ് തന്നില്ലേ ഇവനാ? ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവം ഒക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം. ഇല്ല പരമശിവ, ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണോ? അവന് 24 ക്യാരറ്റാ. എന്റെ വ്യാകുല മാതാവ് എന്നെ കൊല്ലി. ചുമ്മാരിട. ഇത് കണ്ടാ, ഇതവന് ദുബായിക്കുള്ള കത്ത്. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങനെ നേരിട്ട് പറഞ്ഞൂടെ. അതിനവൻ ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി. ദുബായിലെത്തി. ഇത് വെറൊരു കത്ത് മാത്രല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസ് അല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുക. കാശിന്റെ ഇപ്പൊ എന്താ വില? ടൈറ്റാ. ടൈറ്റാ? ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശി എന്നാണല്ലോ കേട്ടത്. എടാ പോടാ, പോടാ. അത് ശരി. അപ്പൊ അതാണ് അവനോട് കാണാത്തത്. എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയിട്ട്. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ, ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് ഒരു സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ പിടിച്ച് അകത്തിടൂ അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണോട്ടോ. അയ്യോ. ആ പിന്നെ ഞാനിത് പറഞ്ഞൊന്നും ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാരണം. അവര് കുറച്ചുനാൾ തിന്നട്ടെ എന്നുണ്ടാ. എന്താ സാർ? ഉണ്ടെങ്ങോട്ട് പോയതാ? ആരെ? ഒന്നുമില്ല. നീ 100 എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1, 2, 3. സത്യമാണോടു? അതെ സർ. ഇത് വേറെ കണക്കാണ് സാറേ. ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ലേ 85 മുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എവിടെ നിർത്തിയത്? 25. 27, 28. 95, 96, 97, 98, 99, 100.